ഹായ് കൂട്ടുകാരെ ഒരു സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നെണ്ട് ഫ്രൈ ആണ് കേട്ടോ ഇതുവരെ നെണ്ട് പൊരിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് പൊരിച്ചു കഴിച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിനായിട്ട് ഒരു കിലോ അളവിൽ നെണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു നെണ്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതാണ് അത് ഇന്നലത്തെ വീഡിയോയിൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിന് ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശേ വെള്ളം കുറഞ്ഞിട്ട് നന്നായിട്ട് ഈ കോട്ടിങ് നെണ്ടിൽ നന്നായിട്ട് കോട്ടിങ് പിടിക്കണത് വരെ ഇളക്കി കൊടുക്കുക ഈ ഇണക്കിടക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കോട്ടിങ്ങ് പിടിച്ചതിന് ശേഷം ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോ നെണ്ടും ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം മാത്രം ഞെണ്ട് ഓരോന്നും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കോട്ടിങ്ങ് എണ്ണയിൽ പോവാൻ സാധ്യതയുണ്ട് കേട്ടോ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നെണ്ട് ഇടക്കിടക്ക് ഇളക്കി മറിച്ച് പൊരിച്ചെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും നല്ല ക്രിസ്പിയുള്ളൊരു നെണ്ട് ഫ്രൈ ആണ് ഉള്ളിലുള്ള നെണ്ടിൻ്റെ കാമ്പൊക്കെ നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം